നാടകവേദിയിലെ ഒറ്റയാൾ സാന്നിധ്യമായി ആദിത്യൻ കാതിക്കോട് സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയങ്ങൾ ചെറുനാടകങ്ങളിലൂടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്ന ആദിത്യൻ കാതിക്കോട് നാടക അവതരണത്തിലൂടെ സാമൂഹ്യ പ്രവർത്തനം കൂടി നിറവേറ്റുകയാണ് എത്ര ഉയർന്നു പറഞ്ഞാലും സമ്മാനം മേടിക്കാൻ താഴെ വരണം അല്ലേടി അല്ലേ കുണുങ്ങി ചിരിച്ച് ഇങ്ങോട്ട് പോയിക്കോടി ഞാൻ കരഞ്ഞപ്പോഴൊക്കെ നീ ചിരിച്ചിട്ടേ ഉള്ളൂ സുധീഷ് അമ്മ വീടിന്റെ ബിരിയാണി എന്ന ചെറുകഥ അതേ പേരിൽ ഒറ്റയാൾ നാടകമായി വേദിയിലെത്തിച്ചതിലൂടെയാണ് ആദിത്യൻ കാതിക്കോട് ഈ രംഗത്ത് ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത് ഇതിനകം 35 വേദികളിൽ ബിരിയാണി അവതരിപ്പിച്ചു പൗരത്വ സമരകാലത്ത് എൻ എസ് മാധവന്റെ മുംബൈ എന്ന ഒറ്റയാൾ നാടകവും 12 സ്റ്റേജുകളിൽ അവതരിപ്പിച്ചു ലക്ഷദ്വീപ് വിഷയം പറയുന്ന ദ്വീപ് കർഷക സമര വിഷയമായ സബോള എന്നീ നാടകങ്ങളും ആദിത്യൻ കാതിക്കോട് വേദികളിലെത്തിച്ചു ഇപ്പോൾ തെരുവ് നാടകോത്സവമായ തെരുവരങ്ങിന്റെ പ്രചരണാർത്ഥം പുഴയുടെ ചെങ്ങാതി എന്ന ലഘുനാടകം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മതിലകം കാതിക്കോട് സ്വദേശിയായ ശംസുദ്ദീൻ തന്റെ തൂലികാനാമമായാണ് ആദിത്യൻ കാതിക്കോട് എന്ന പേര് സ്വീകരിച്ചത് വർഷങ്ങൾക്ക് മുൻപ് കാതികൻ കെടാമംഗലം സദാനന്ദൻ നാടക സംവിധായകൻ ബാലൻ അയ്യംപിള്ളി തുടങ്ങിയ പ്രതിഭകളോടൊപ്പമാണ് ആദ്യം അരങ്ങിലെത്തിയത് ഇടക്കാലത്ത് പ്രവാസിയായി പ്രവാസ ജീവിതത്തിനിടയിൽ കഥകളും കവിതകളും ജീവിതത്തിലേക്ക് കടന്നുവന്നു കുവൈറ്റിലെ സാംസ്കാരിക കൂട്ടായ്മകളിൽ സൃഷ്ടികൾ അവതരിപ്പിക്കുകയും മത്സരങ്ങളിൽ സമ്മാനങ്ങൾ നേടുകയും ചെയ്തു ചുവന്ന കറുപ്പ് ഉപ്പ എന്റെ മയിൽപീലിപ്പറ്റ മക്കൾ എന്നിങ്ങനെ 3 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ചുവന്ന കറുപ്പ് എന്ന കഥാസമാഹാരം 2019 കാവാലം പുരസ്കാരത്തിന് അർഹമായി പലരും പറയാൻ മടിക്കുന്ന വിഷയങ്ങളെ ഒറ്റയാൾ നാടകങ്ങളാക്കി സരസമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് വഴി ആദിത്യൻ കാതിക്കോടിന് ആസ്വാദകർ ഏറെയുണ്ട് നാടകം വെറും കലയല്ല അത് സമൂഹവുമായി സംവദിക്കാനുള്ള വേദിയാണെന്നാണ് ആദിത്യൻ കാതിക്കോടിന്റെ പക്ഷം ടി സി വി കൊടുങ്ങല്ലൂർ